ഹലോ, പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ജാമുനാണ്, ബ്രെഡ് ജാമുനാണ് ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോണത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് 1 കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് അല്പം ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. പഞ്ചസാര അലിയുന്നവരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം, തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ 6 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ 4 ഭാഗവും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് എടുക്കുന്ന ബ്രെഡ് നല്ല ബ്രെഡ് എടുക്കുക. ഇതിപ്പോൾ ഞാൻ മിൽക്ക് ബ്രെഡ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രെഡാണ്, അങ്ങനെ പറഞ്ഞ കടയിൽ നിന്ന് കിട്ടുമായിരിക്കും. നല്ല ടേസ്റ്റ്, അത് ഇത് തനിയെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെടുക്കുവാണെങ്കിൽ നല്ലത്. പിന്നെ നിങ്ങളുടെ അടുത്ത് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ, പാൽപ്പൊടി ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് പാല് ചേർത്തിട്ട് കുഴച്ചെടുക്കുകയാണ്. നമുക്ക് കുഴക്കാൻ ആവശ്യമായ പാല്, അപ്പോൾ പാലിന് കൃത്യം അങ്ങനെ അളവില്ല, കുഴക്കാൻ ആവശ്യമായ പാല് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഉരുളകളാക്കിയെടുക്കാം. ചെറിയ ഉരുളകളാക്കിയെടുക്കുക, ഒരു നെല്ലിക്കാ വലുപ്പത്തിലൊക്കെ ഉരുളകളാക്കിയെടുക്കുക. കാരണം ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുമല്ലോ, അതിൽ നിന്നും നന്നായിട്ട് വീർത്ത് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ഉരുളകളാക്കിയെടുക്കുക. ഇതുപോലെ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഈ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു 15 മിനിറ്റ് ഇതിൽ തന്നെ നിൽക്കട്ടെ, അപ്പോഴാണ് കറക്റ്റായിട്ട് റെഡിയായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് മൂടി വയ്ക്കാം. ഇതേ ഇപ്പോൾ നമ്മുടെ ജാമുൻ റെഡിയായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു, ബൈ.